കോവിഡിനെ തുടർന്ന് നാട്ടിലെത്തി വിദേശ രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ കഴിയാത്തവരുടെ എണ്ണം സംസ്ഥാനത്ത് 13 ലക്ഷത്തിലേറെയാണ്. വിമാന സർവീസ് ഇല്ലാത്തതും വിസ ക്യാൻസൽ ആയതുമടക്കം കാരണങ്ങൾ നിരവധിയാണ്. ജോലി നഷ്ടമായവരുടെ ജീവിതമാകട്ടെ കടുത്ത പ്രതിസന്ധിയിൽ. സൗദിയിൽ പ്രിന്റിംഗ് പ്രസ് ജീവനക്കാരനായ മീൻചന്ത് സ്വദേശി സാലിഹ് കോവിഡിന്റെ ഒന്നാം തരംഗകാലത്ത് നാട്ടിലെത്തിയതാണ്. വിസ കാലാവധി കഴിഞ്ഞിട്ട് 6 മാസമായി. വിസ പുതുക്കാമെന്ന് കമ്പനി ഉടമ അറിയിച്ചെങ്കിലും തിരിച്ചു പോകാൻ വിമാനമില്ല. നേരിട്ട് വിമാനമില്ലാത്തതിനാൽ ഖത്തർ വഴിയോ ബഹ്റൈൻ വഴിയോ സൗദിയിലേക്ക് പോകാം. പക്ഷേ ഇരട്ടിയിലേറെ തുക മുടക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ വഴി തിരഞ്ഞെടുക്കാനാവൂ. 2 തവണ വിസ എക്സ്റ്റെൻഡ് ചെയ്തു, എന്നിട്ട് സിറ്റുവേഷനിൽ പോകാൻ കഴിയാണ്ട് ഇപ്പോൾ വിസ ക്യാൻസൽ ആയിട്ടിരിക്കുക. സർക്കാർ ചെയ്യുന്ന ഇവിടെ തിരിച്ചു വന്നവർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ളൊരു മാർഗം, അവരിപ്പോൾ അവിടെ ചെയ്തിരുന്ന ജോലി ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായങ്ങൾ. സാലിഹിനെ പോലെ കോവിഡിനെ തുടർന്ന് നാട്ടിലെത്തി തിരിച്ചു പോകാൻ കഴിയാത്തവരുടെ എണ്ണം 13 ലക്ഷത്തോളം വരുമെന്നാണ് നോർക്കയുടെ കണക്ക്. 15,53,866 പേർ മടങ്ങിയെത്തിയതിൽ 2,97,803 പേരാണ് തിരിച്ചു പോയത്. തൊഴിൽ നഷ്ടപ്പെട്ടവരും വിസ കാലാവധി കഴിഞ്ഞവരും ഉൾപ്പെടെ മടങ്ങിയെത്തിയവരിൽ 85% പേരും കടുത്ത പ്രതിസന്ധിയിലും നിരാശയിലുമാണ്. വിദേശകാര്യ വകുപ്പുകൾ ഇരുന്ന് ഇതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമം ഇതുവരെയും ആത്മാർത്ഥമായ, എൻ്റെ അഭിപ്രായത്തിൽ ആത്മാർത്ഥമായ ശ്രമം, അല്ലെങ്കിൽ ഇതിന് ക്രിയാത്മകമായ ഒരു നിർദ്ദേശം സമർപ്പിക്കാനുള്ള ഒരു ശ്രമവും ഇവിടെയും ഉണ്ടായിട്ടില്ല. ഇതിനു പുറമെയാണ് വാക്സിൻ പ്രതിസന്ധി. ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ച് നാട്ടിലെത്തിയവർക്ക് 2-ാമത്തെ ഡോസിനായി രജിസ്റ്റർ ചെയ്യാനാകുന്നില്ല. നാട്ടിൽ നിന്ന് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചെത്തുന്നവർക്കാകട്ടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നതിലും പ്രശ്നങ്ങളുണ്ട്. ചുരുക്കത്തിൽ, പ്രവാസി സമൂഹം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് എടുത്തു പറയത്തക്ക നടപടികളൊന്നും ഉണ്ടാകുന്നുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.